ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വാൾ പെയിൻറ്റിംഗ് ആണ്. നമ്മൾ വീട്ടിലോട്ട് കയറുന്ന വാതിൽ, മെയിൻ വാതിലല്ല, സൈഡിൽ വേറൊരു ഡോറും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഡോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുന്തിരി വള്ളികൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ടു, എന്നിട്ട് അതിനകത്ത് ലീഫും മുന്തിരി വള്ളികളും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. അതിൻ്റെ ഇവിടെ വരെ ഈ ഒരു ലീഫും പിന്നെ ഒരു വള്ളിയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രത്തോളമേ ഉള്ളു. ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള കളർ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു ഒലിവ് ഗ്രീൻ പോലുള്ളൊരു കളർ ആണ് എടുത്തേക്കുന്നത്. ഇത് ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് ഇത് നമ്മളൊരു എന്താണ് ബാക്ക്ഗ്രൗണ്ട് കണക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളത് പതുക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷും ഉണ്ട്. ആദ്യമേ ഒരു റൗണ്ട് ബ്രഷാണ് എടുത്തത്. അപ്പം അതെനിക്ക് അത്ര സുഖം വരാത്തതുകൊണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷും ഉണ്ടാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുത്തത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൈമർ കണക്കാണ് ഞാൻ ഈ ഒരു ഗ്രീൻ എടുത്തിരുന്നത്. അപ്പം എല്ലാ ലീഫിലും ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുന്തിരിയുടെ ഇലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുമാതിരി അതിൻ്റെ തുമ്പ് ഭാഗമൊക്കെ ചുരുണ്ട് ചുരുണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കാൻ ഒത്തിരി താമസം എടുക്കും. പിന്നെ ഈ ലീഫിൽ തന്നെ ഞാൻ പിന്നെ ഡാർക്ക് ഗ്രീൻ വെച്ചും ഷെയ്ഡ് കൊടുത്തു പോയിട്ടുണ്ട്. ചെറിയ യെല്ലോ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് ആ ഒരു ലീഫിലുള്ള നെർവുകളും വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ആ വള്ളികൾക്ക് കളർ കൊടുത്തിട്ടില്ല. അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്പ്രിങ് നമ്മൾ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് വള്ളികൾ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ കൊടുത്തില്ല, ആ ഒരു ഒലിവ് ഗ്രീനിൻ്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഫോമാണത്. അത് വെച്ച് ഈ മുന്തിരി വള്ളികൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പ്രിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ മുന്തിരി വള്ളിയിലെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ആ സ്പ്രിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ആ സ്പ്രിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആ വള്ളികൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വളവൊന്നും വരാതെ ശ്രദ്ധിച്ച് വരയ്ക്കുക എന്നുള്ളതിന്. ഞാനിത് ഒരു മൂന്ന് വള്ളികൾ ഇങ്ങനെ പടർന്നു പോയിട്ടൊക്കെയാണ് വരച്ചേക്കുന്നത്. അപ്പം കയറുന്ന പടികളിലായതുകൊണ്ട് തന്നെ വരയ്ക്കാൻ ഒത്തിരി പാടാണ്. കാരണം നമ്മൾ ആ സ്റ്റെപ്പിൽ ആ ഒരു കുറച്ച് സ്ഥലത്ത് നിന്ന് വേണം, അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വേണം ഇതിങ്ങനെ വരയ്ക്കാൻ. അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ പോയിൻ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. കാരണം നമുക്ക് നേരെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം ഗ്രീൻ കൊടുത്തിട്ട് മറ്റേ രണ്ട് സ്റ്റെമ്മും ബ്രൗൺ ആണ് കൊടുത്തത്. ഇനി നമുക്ക് മുന്തിരിക്കുള്ള കളർ മിക്സ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് കുറച്ച് റെഡും പിന്നെ വേണ്ടത് റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂ കുറച്ച് ഒരു ഡ്രോപ്പ് കണക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ വൈറ്റും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. വൈറ്റ് എത്രത്തോളം കുറയുന്നു അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വൈൻ കളർ കിട്ടും. മുന്തിരി വൈൻ്റെ കളറില്ലേ, ആ ഒരു കളർ കിട്ടും. അപ്പം ഞാൻ അതിൽ തന്നെ രണ്ട് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അതായത് വൈറ്റ് കൂട്ടിയും വൈറ്റ് കുറച്ചും എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുന്തിരി നമ്മൾ ഒരു പ്രൈമർ അതായത് ആദ്യമേ വരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അടിച്ചു പോവുകയാണ്, ലൈറ്റും ഡാർക്കും ആയിട്ട് അങ്ങനെ തന്നെ കൊടുത്ത് കൊടുത്ത് പോവുകയാണ്. നമുക്ക് നേരിട്ട് ആ ഒരു വൈൻ കളർ എനിക്ക് ഒന്ന് ആക്രിലിക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാനതിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കളർ അതുപോലെ ചെറിയൊരു സ്പോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ ഈ ലീഫ് എനിക്കൊന്ന് കുറച്ചൊരു ബ്ലാക്ക് ബോർഡർ കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നി ലീഫിന് ചുറ്റും ഒരു ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് കളർ ഫിത്തിയിൽ കുറച്ച് എടുത്തറിയിക്കാനാണ്. പിന്നെ ആ മുന്തിരിക്കും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ട്.
നമുക്ക് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒന്ന് ഓരോന്നും എടുത്തറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം ഡാർക്ക് ഗ്രീൻ വെച്ചാണ് ആ ഒരു ഔട്ട്ലൈൻ കൊടുത്തത്, പിന്നെ അത് ബ്ലാക്ക് തന്നെ കൊടുത്തു. അപ്പം ദാ ഇതാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വൈറ്റ് സ്പോട്ടിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വൈറ്റ് സ്പോട്ടിങ് ആണെന്ന് തോന്നുമെങ്കിൽ കുറച്ചുകൂടി ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോ മുന്തിരിയും നമുക്കിങ്ങനെ എടുത്തറിയാൻ പറ്റും. അപ്പം ഇത്രയും നമ്മളെ വർക്ക്. ഇനി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.